സോ ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പി എസ് ഡിയുടെ ഷോറൂമിന് മുന്നിലാണ്. എൻ്റെ വീടിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ്. സോ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എസ് ഡി ബൈക്സും എല്ലാവരും കൂടി, എസ് ഡി മാത്രമല്ല ജാവയുണ്ട്, റോഡ്സ്റ്റർ ഉണ്ട്, 42 ഉണ്ട്, അപ്പോൾ ഒരുപാട് ബൈക്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് കുറച്ച് പേരായിട്ട് ഇവിടുന്ന് റൈഡ് പോവാണ്. റൈഡ് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഊട്ടിക്ക് തന്നെയാണ് കേട്ടോ. ഊട്ടി ബന്ദിപ്പൂർ കറങ്ങി വരാനുള്ള ഒരു പ്ലാനിലാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബൈക്ക് എന്ന് പറയുന്നത്. ഈ ബൈക്കിന് ഒരുപാട് അധികം പ്രത്യേകതകളുണ്ട്. ഇതാണ് ടൈ. ഏത് ഏത് നമ്മളിപ്പോൾ എന്താണ് പരിപാടി പോയത്? ഫോർട്ടി ടു ഉണ്ട്, പുതിയ മോഡൽ 42 ആണുള്ളത്. പിന്നെ ഇത് നമ്മുടെ സ്ക്രാംബ്ലർ ഇവിടെ ഇരിപ്പുണ്ട്. ആൻഡ് ഇത് നമ്മുടെ റൈഡിന് വരുന്ന ആൾക്കാരാട്ടോ. ഇത് ഓക്കെ, എവിടെ സ്ഥലം? എവിടെ ഇവിടെ പോട്ടെ, ഒന്ന് പരിചയപ്പെട്ട്. ഓക്കെ, ബ്രോ എങ്ങനെ സ്ഥലം, പേര്? ഓക്കെ, ഇവരെല്ലാം നമ്മളിപ്പോൾ റൈഡിന് ഉണ്ട് കേട്ടോ. ഇന്നത്തെ ബൈക്ക് ഇത് ഇത് നമ്മുടെ വിജയ് പഠിച്ച ബൈക്കാണല്ലേ വേറെ പാരിസിൽ. അപ്പം ഞാൻ ഇന്ന് വിജയ് ആട്ടോ ഇതിനകത്ത്. അപ്പോൾ വാരസിൽ വിജയ് ഓടിച്ച എസ് ഡി ആണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബൈക്കായിട്ടാണ് ഇന്ന് നമ്മുടെ ഊട്ടിക്ക് പോകുന്നത്. അത്ര കൊച്ചിമച്ചാൻ ഇവിടെ ഇപ്പം ഉണ്ട്. ഇത് സുധീ സുന്ദർ കരിയിലോട്ട് പോവല്ലേ. ഞാൻ മഞ്ഞ കണ്ണടയൊക്കെ ആയിട്ട് ആഹാ മുടുക്കനായിപ്പ. നമ്മുടെ ബൈക്സ് എല്ലാം ഇവിടെ ലൈനപ്പ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇറങ്ങാറായി. ആൻഡ് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ബൈക്ക് ഇതാട്ടോ. ഇതിപ്പം റൈഡ് കണ്ടാക്കിയെന്ന് നമ്മുടെ ക്ലാസ് മോട്ടേഴ്സ് എസ് ഡി, അതും നമ്മുടെ ട്രയൽ ദ റൂട്ട്സ് എന്ന് പറഞ്ഞ ക്ലബ്ബുമായിട്ട് കൊളാബറേറ്റ്. ട്രയൽ ദ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഞങ്ങൾ അഡ്മിൻസ് ആണ്. ഞാനും ആശയം ഉണ്ട്, പിന്നെ പ്രവീൺ എന്ന് പറഞ്ഞ ആളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ് ഡി ജാവ ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ്. നമ്മുടെ റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ക്ലാസിക് മോട്ടോഴ്സിൻ്റെ ഒപ്പമാണ് ഇന്നത്തെ റൈഡെന്ന് പറയുന്നത്. വണ്ടിയിലേക്ക് കയറിയാലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാവരും സെറ്റാണ്. ഇനിയിപ്പോൾ നേരെ ബൈക്കിലേക്ക് കയറാൻ നോക്കട്ടെ. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ റൈഡ്. പുതിയ ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 6 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ കുറച്ച് ലേറ്റായി പോയി. ഈ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഹൈവേയിൽ വ്ളോഗൊന്നും ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും കോയമ്പത്തൂർ കഴിഞ്ഞിട്ടായിരിക്കും ഞാനിനി വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻട്രോ പറയാനാണെങ്കിൽ അതെ, നമ്മൾ ഇപ്പോൾ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കോയമ്പത്തൂർ പോവുകയാണ്. കോയമ്പത്തൂർ മെട്ടുപാളയം, അവിടെ നിന്ന് കോത്തഗിരി വഴി നമ്മുടെ യൂഷ്വൽ റൂട്ട് ഊട്ടിക്കുള്ള. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അഡ്വഞ്ചേഴ്സിലെ ഒരു ബൈക്കാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്. എസ് ഡി അഡ്വഞ്ചർ എന്ന് പറയുന്നത് ഇതൊരു 330 cc ആണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൺ റോഡ് ഓൾമോസ്റ്റ് 276-280 റേറ്റിൽ നമുക്ക് ഈ ബൈക്ക് കിട്ടും കേട്ടോ. നമ്മുടെ അങ്കമാലി തറായിട്ടുണ്ട്. ഒരു രക്ഷയ്ക്കില്ലാത്ത ചൂട് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ പാലക്കാട്. ഊട്ടിയിലോട്ട് കയറി കഴിഞ്ഞാലും കുഴപ്പമില്ല, ഊട്ടി റൂട്ടിൽ കയറി കഴിഞ്ഞാലും പിന്നെ സെറ്റാണ്. നമ്മളെന്തായാലും കോട്ടഗിരി റൂട്ടായിരിക്കും പിടിക്കുന്നത്. ആ റൂട്ടാണെങ്കിലും നമുക്ക് പീസ്ഫുള്ളി റൈഡ് ചെയ്ത് പോകാൻ പറ്റും. ഇത്രയും ആൾക്കാരുണ്ട്, അപ്പോൾ എത്രത്തോളം നമുക്ക് നിർത്തി നിർത്തി വീഡിയോസ് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും നമുക്ക് എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നല്ലൊരു അടിപൊളി റൈഡാക്കാം. അതായത് നമ്മുടെ പുറയിലിരിക്കുന്ന ബ്രോ ആയിട്ടോ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കും. എന്തായാലും നമുക്ക് റീൽസിനുള്ള വകുപ്പായിട്ടുണ്ട്. താങ്ക് യു. മുന്നിൽ പോകുന്നത് സെയിം എസ് ഡി തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മുടെ ജെ ബി റേസിങ്ങിൻ്റെ ടോപ്പ് ബോക്സ് ആട്ടോ വെച്ചേക്കുന്നത്. പിന്നെ ഇവരുടെ തന്നെ പാനിയേഴ്സും അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ റേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു ഫുൾ കിറ്റായിട്ടോ നമ്മുടെ ശരിക്കും ഈ ഒരു എസ് ഡി അഡ്വഞ്ചർ ഇറങ്ങുന്നത്. നമ്മളെല്ലാവരും വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇതാട്ടോ നമ്മുടെ വിജയണ്ണൻ ഓടിച്ച നമ്മുടെ സ്വന്തം എസ് ഡി അഡ്വഞ്ചർ. അതായത് നമ്മുടെ ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു മലയുടെ മേളിലേക്ക് ഒരു അടിപൊളി സീനിക്കായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് ഓടിച്ച് കയറ്റുന്നില്ലേ പുള്ളി. ആ സെയിം ബൈക്ക് തന്നെയാണ് നമ്മുടെ ക്ലാസിക് മോട്ടോഴ്സിൽ നിന്ന് ആയിരുന്നു ഈ ഒരു ബൈക്ക് കൊണ്ടുപോയത്. എന്തായാലും കൊള്ളാം അല്ലേ. ഇതിപ്പോൾ ഫുൾ ഒരുവിധമുള്ള ആക്സസറീസ് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കേജ് ആണെങ്കിലും ലോവറും അപ്പറും നമ്മുടെ എഞ്ചിൻ കേജും എല്ലാം കയറ്റിയിട്ടുണ്ട്. പിന്നെ സാഡിൽ സ്റ്റേ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പാനിയർ റെയിൽ എന്ന് പറയുന്നത് തന്നെയാണ് നല്ലത്. കാരണം അത്യാവശ്യം നല്ലൊരു പാനിയർ റെയിൽ ആൻഡ് വൈഡായിട്ടുള്ളൊരു പാനിയർ റെയിലാണ്. നമ്മുടെ എക്സോസ്റ്റിലേക്കൊന്നും തട്ടുന്നില്ല എന്ന് തന്നെ അത് പറയാം. എക്സോസ്റ്റ് ചൂടുണ്ട്, തട്ടുന്നില്ലായിരിക്കും. ഒരു പണി കിട്ടിയത് കാരണം പേടിയാണ്. നമ്മുടെ ബൈക്കൊന്ന് സ്വിച്ച് ചെയ്യുകയാണ്, നമ്മുടെ റോഡ്സ്റ്ററിലേക്ക് എടുക്കുകയാണ്. നമുക്ക് കുറച്ച് നേരം ഒരു ഹാർലി ഫീലുള്ള ബൈക്ക് ഓടിക്കാം. എവിടെ എൻ്റെ കീ? ഓ സൈഡിലല്ലേ. നമുക്ക് ഹൈവേയിൽ ഓടിച്ചാൽ ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാം. നൈസാ, ആ സസ്പെൻഷൻ ഭയങ്കര സോഫ്റ്റാ. ചാടി കളിക്കുന്നു സസ്പെൻഷനെ ഹാർഡാക്കാൻ പറ്റത്തില്ലേ? പറ്റില്ലേ? ഓ വേറെ ലെവൽ. ഇത് എനിക്ക് കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഈ വണ്ടി കൊള്ളാലോ, റോഡ്സ്റ്റർ മൂടാട്ടോ. നമ്മുടെ എസ് ഡിയുടെ ബൈക്സിൽ ഞാൻ കണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാറുണ്ടല്ലോ ഒരിക്കലും റിയർ സെറ്റ് ആയിട്ട് പോകുന്നില്ല. ഒരു ഒന്നില്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, എപ്പോഴും നമ്മുടെ കാലെപ്പോഴും ബാക്ക് അധികം ബാക്കിലേക്ക് പോകുന്നില്ല. ഒരുവിധം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. നല്ലൊരു സീറ്റിംഗ് പൊസിഷനാണ്.
പക്ഷെ എനിക്ക് റിയർ സെറ്റ് ആയിട്ടിരിക്കുന്ന കേട്ടോ ഇഷ്ടം. ഇവരാട്ടോ നമ്മുടെ വാളയാർന്ന് ജോയിച്ചത് ഒരു കപ്പളും കൂടി ഉണ്ട്. നമ്മളെ കോയമ്പത്തൂരിന്റെ ഉള്ളിൽ കൂടിയാണോ അതോ ടൗൺ ടച്ച് ചെയ്യാണ്ട് പോണോ? എങ്ങനെയാ പോകുന്നത്? രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടോ, കോയമ്പത്തൂരിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ ഊട്ടിക്ക് പിടിച്ചു. ഇവിടുത്തെ തിരക്കില് ബ്ലോക്കിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ജീവിതം പോച്ച്. ഈ ഒരു ലേക്കിന്റെ പേര് എന്താണെന്ന് അറിയില്ല, നമ്മുടെ ടൗണിൽ തന്നെയാണ്. ഒരു പണ്ട് മുതലേ ഊട്ടി പോകുന്ന സമയത്ത് ഇങ്ങനെ കാണാറുണ്ട്. ഇവിടം വരെ എത്തുന്ന കാര്യം എൻ്റെ പൊന്നു മതിയായി പോയിട്ടോ. ഊട്ടി രക്ഷയില്ലാത്ത ബ്ലോക്ക്, വൃത്തിയായിട്ട് റോഡ് പണി, എല്ലാം കൂടി ആയിട്ട് ആകെ ശോകമാ. കണ്ടോ കോയമ്പത്തൂർ ടൗണിലെ തിരക്കുണ്ടോ? എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല. നമ്മൾ ഫിലിമിലൊക്കെ കാണത്തില്ലേ ഭയങ്കര ബിസി ആയിട്ടുള്ള തമിഴ്നാട്ടിലെ ടൗണിലെ സ്ട്രീറ്റ്സൊക്കെ? ഓ, അതുപോലത്തെ ഒരവസ്ഥയാണ്. അതിലും കഷ്ടമാ. അതിനിടയ്ക്ക് സിഗ്നലാണ്. ഇതൊക്കെ ആരും ഇവിടെ കൊണ്ട് വെച്ചോ? ഫുള്ള് തുണിക്കടകളാട്ടോ ഇവിടെ. ഇതേതാ വണ്ടി, ഇതെന്താ സാധനം കടിക്ക്? കോയമ്പത്തൂരിൻ്റെ ഒരു ഒടുക്കത്തെ തിരക്കിൽ പെട്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. എൻ്റെ പൊന്നു, ഒരു എന്തേലും വകുപ്പ് ഉണ്ടെങ്കിൽ കോയമ്പത്തൂർ ടൗൺ കയറരുത്. കോയമ്പത്തൂർ കയറാണ്ട് 10-25 കിലോമീറ്റർ കറങ്ങിയാൽ പോലും നിങ്ങൾക്ക് ഇത്രയും സ്ട്രെസ് ഉണ്ടാവില്ല. സത്യം പറയാലോ, വൃത്തികെട്ട ട്രാഫിക്കും വൃത്തികെട്ട റോഡുമാണ്. കറങ്ങി ചുറ്റി ഇതിപ്പോൾ ബൈക്കായത് കാരണം അവിടെ ഇവിടെയൊക്കെ കുത്തിക്കയറ്റി ഇങ്ങനെ എത്തിയെന്നേ ഉള്ളൂ. കാറങ്ങാനും ആണ് എങ്കിൽ കഥം കുത. തമിഴ്നാട്ടിലുള്ള ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അണ്ണേ, നിങ്ങൾ തലൈപതി അണ്ണൻ ഓടിച്ച വണ്ടി ഇത്? നീ എന്ത് തേങ്ങാടി പറയുന്നേ? The adventure begins. അമ്മേ, ഗ്യാപ്പ് തരുമോ ചേട്ടാ? അഡ്വഞ്ചർ എടുത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഫുൾ അഡ്വഞ്ചറാണ്. നമ്മുടെ ബൈക്കിനേക്കാളും വലിയ അഡ്വഞ്ചറാണ് ഇവിടുത്തെ ബൈക്ക് ബസ് ഓട്ടോറിക്ഷയൊക്കെ അതേ വരുന്നെടുത്തത്. ഇതിനാണല്ലേ അപ്പം ഇന്ത്യയിൽ ഇങ്ങനത്തെ അഡ്വഞ്ചർ ബൈക്കൊക്കെ ഇറക്കുന്നത്. ഇതേ ഉള്ളു വഴി. അമ്മേ, ഇതെന്തുവായത്? പൊടിയോ? അഡ്വഞ്ചറായ നമഹ. അയ്യോ, ഫുള്ള് പുകയാട്ടോ, പൊടി പൊടിയാട്ടോ, പൊടി തിന്ന് തിന്നൊരു വഴിയായി. സ്ട്രെയിറ്റ് ഒതുക്കിയർത്ത് ഒതുക്കിയർത്ത്, സ്ട്രെയിറ്റ് പോകാൻ പറ്റില്ല. ഇതില്ലയാ കോയമ്പത്തൂർ മൊത്തം കാണാമെന്ന് പോലെ നേർച്ച നിന്നിട്ടുണ്ടോ? ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മുടെ കോത്തഗിരി റോഡിലേക്ക് ആട്ടോ കയറുന്നേ. ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഇതേ നമ്മുടെ എന്താ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം ഒരു ഫോറസ്റ്റാണ്. നമ്മുടെ ഈ ചിന്നാർ ഫോറസ്റ്റൊക്കെ പോലെ ഒരു സ്ട്രെച്ച് ഫോറസ്റ്റ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഗഡ് സെക്ഷനാണ്. ഗഡ് സെക്ഷൻ അങ്ങോട്ട് കയറി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പൊളിമൂട് അമ്പാടിയാണ്. നമ്മുടെ ASD ബൈക്സ് എല്ലാം മുന്നിൽ പോകുന്നുണ്ട്. നമുക്ക് ഇതെന്തോ VIP എസ്കോർട്ടോ, നമുക്ക് അവരുടെ ഒപ്പം ജോയിൻ ചെയ്യാം. ലെറ്റ്സ് ജോയിൻ വിത്ത് ദം. നല്ലൊരു ടൈമിങ്ങിലാട്ടോ ഇപ്പോൾ നമ്മൾ മേളിലേക്ക് കയറുന്നത്. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെയിൽ ഇങ്ങനെയുള്ള സമയമാണ്. അപ്പോൾ എന്താണേലും അടിപൊളിയായിരിക്കും. കഴിഞ്ഞാൽ നല്ലൊരു സൺസെറ്റൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പോകുന്ന സമയത്ത്. ഇത് രണ്ട് സൈഡിലും ഫോറസ്റ്റാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണാനും കിട്ടാനും ചാൻസ് ഉള്ളതാട്ടോ. ഇതേ കണ്ടില്ലേ അവിടെ ഒരു പുലി ഇരിക്കുന്നേ, പ്രതിമയാണ്. ഇതേ കുരങ്ങൻ. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതേ ഇത് കണ്ടോ, എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? തൊള്ളയുണ്ട്, അത് കാര്യക്കണ്ട. എലിഫൻസ് ക്രോസിംഗ് ഏരിയ ഡ്രൈവ് കേർഫുള്ളി. ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. ഈ ബൈക്ക് എഴുന്നേറ്റ് നിൽക്കാൻ അടിപൊളിയാട്ടോ. കാരണം ഒട്ടും സ്ട്രെസ്സായിട്ട് തോന്നുന്നില്ല. ഹാൻഡിൽ നല്ല രീതിയിലുള്ള ഒരു ഹാൻഡിൽ ബാർ റേസറും കൂടി ഉണ്ടെങ്കിൽ പൊളി, ഒന്നും പറയാനില്ല. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിങ്ങനെ എഴുന്നേറ്റ് നിന്ന് സാഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബൈക്കാണ്. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ സാറ് പണിതാന്ന് കേട്ടോ, ശരിക്കും ചീപ്പാ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഗഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ എല്ലാ ഊട്ടി വ്ളോഗിലും ഇത് തന്നെയാണ് പറയാറ്. ഹലോ, നമുക്ക് നമ്മുടെ SD അഡ്വഞ്ചറിൻ്റെ ഗഡ് സെക്ഷനിലെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ഇവിടെ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. തോന്നുന്നു നല്ല കംഫർട്ടാണ്. പക്ഷേ ഇതിൻ്റെ സസ്പെൻഷൻ വന്നിട്ട് കുറച്ച് സോഫ്റ്റ് സൈഡ് ആയത് കാരണം കോർണറിങ്സിൽ എത്രത്തോളം കംഫർട്ടായിരിക്കും, കുറച്ച് സ്റ്റിഫ് ആയാലും മാത്രമേ കോർണറിങ്സ് നമുക്ക് കറക്റ്റ് ഒരു ലെവലിൽ കിട്ടത്തുള്ളൂ. നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. പക്ഷേ ക്രൂസ് ചെയ്യാൻ അടിപൊളിയാട്ടോ. ഞാൻ ഇത്രയും ദൂരം ഇത്രയും ഒരു ഹെക്ടിക് ആയിട്ടുള്ളൊരു ട്രാഫിക്കിലൊക്കെ ഓടിച്ചിട്ട് വന്നതാണ്. പക്ഷേ ഐ ഫീൽ പൊളിമൂടമ്പാടി, എനിക്കൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു നവംബറിലാണ് ഞാൻ എൻ്റെ വീസ്ട്രോമായിട്ട് സെയിം റോഡിൽ ഞാനും അഞ്ജലിയും കൂടി വന്നത്. ഞാൻ ആ വ്ളോഗ് നല്ല രീതിയിൽ റീച്ചായിട്ടോ. അതിനുശേഷം ക്ലാസിക് മോട്ടോഴ്സിൻ്റെ ഒപ്പമാണ് ഇപ്പോൾ വരുന്നത്. ഓ, ഗഡ് സെക്ഷനിൽ എത്തിയപ്പോഴാട്ടോ ഞാനും വണ്ടിയും പവറായേ. ഓ, ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഓക്കെ, കയറ് പൊട്ടും പൊട്ടില്ലേ?
ഓ ലോറി ഡാർക്ക്. കാണിച്ച സ്ഥലം തന്നെ വീണ്ടും വീണ്ടും കാണിക്കുന്നതിൽ സോറി. ഈ ഒരു എപ്പിസോഡ് എന്തായാലും അങ്ങനെ ആയിരിക്കത്തുള്ളൂ. പക്ഷേ നാളത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബന്ദിപ്പൂര് പോവുകയാണ്. അപ്പോൾ ബന്ദിപ്പൂര് പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ നല്ല നല്ല കാഴ്ചകൾ. രാവിലെ മാക്സിമം പോകാൻ നോക്കും, എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നാളെ കംപ്ലീറ്റ് വൈൽഡ് ആയിരിക്കും. ആദ്യത്തെ ഒരു ഹെയർ പിൻ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നമ്മുടെ എസ് ഡി വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ കാണുന്നത് നമ്മുടെ കോയമ്പത്തൂരും മേട്ടുപാളയും ഒക്കെ ആട്ടോ. ശരിക്കും ഉണ്ടല്ലോ, എല്ലാ സീസൺസും ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ആ ഒരു ടേൺ എടുത്തു വന്ന സമയത്ത് ഈ പച്ചപ്പൊക്കെ മാറിയിട്ട് ശരിക്കും ലീവ്സ് ഷെഡ് ചെയ്ത് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒരു പേയ്മെൻറ്റ് എന്തോ ഉണ്ട് ഇവിടെ. ഓ, ഈ സൺറൈസ് ആൻഡ് ബാക്ക് ലൈറ്റ് അടിപൊളി. ഈ ഫോട്ടോ ഓടിക്കുന്ന ലേഡി റൈഡർ ആട്ടോ. അവർ രണ്ടുപേരും ഭയങ്കര എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് ഓടിച്ചു വരുന്നത്. ഇപ്പോൾ ഇവിടെയും ചൂട് സമയമാകാൻ പോവുകയാണ്. ചൂടധികം എഫക്റ്റ് ചെയ്യില്ലെങ്കിലും അപ്പോൾ ഈ ഊട്ടി ഏരിയയിലും നമ്മുടെ ജക്രാന്ത പൂക്കൾ ഇവിടെ ഉണ്ടാ. നമ്മൾ പോകുന്ന വഴിക്ക് എന്തായാലും ഉണ്ടാവും, ചിലപ്പോൾ ചെറി ബ്ലോസം കാണാനും ഭാഗ്യമുണ്ട്. ജയ ജക്രാന്ത. പറഞ്ഞു തീർന്നില്ല, അതിനു മുന്നേ ഇതേ ഇവിടെ ജക്രാന്ത. പൊളി മോഡ് അമ്പാടി. സ്പെഷ്യൽ വീടുണ്ട്. ആ വീട് ഞാൻ പലപ്പോഴും കാണിക്കാറുണ്ട്. ആൻഡ് ഹിയർ ഈസ് ദാറ്റ് വീട്. ഇവിടെ നിർത്താണ്ട് പോയി കഴിഞ്ഞാൽ ശോകമല്ലേ. ഈ വീട് ഞാൻ എപ്പോഴൊക്കെ വന്നാലും ഈ ഒരു വീടിൻ്റെ മുന്നിൽ നിർത്തി ഒരു ഫോട്ടോ എടുക്കാണ്ട് പോകാറില്ല. ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇത് കണ്ടല്ലോ, ഭയങ്കര ഷേപ്പിൽ അടിപൊളിയായിട്ട് വെച്ചേക്കുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ എസ് ഡി വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാം. നമ്മുടെ കോത്തഗിരി ഊട്ടി റൂട്ടിൽ ഏത് സമയത്ത് വന്നാലും ദേ ഈ ഒരു ഫ്രെയിമിൽ നിർത്തിയിട്ട് എല്ലാവരും ഫോട്ടോസ് എടുക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഫോട്ടോസ് എടുക്കാനായിട്ട് നിൽക്കുന്നതാണ് എല്ലാവരും. കഴിഞ്ഞാ ഓക്കെ, ഇല്ലില്ല ഞാൻ എന്തേ വെറുതെ വീട് എടുക്കും. അപ്പോൾ ഇത് ഉണ്ടല്ലേ ഈ ഒരു ഫ്രെയിമിൽ, ഇവിടെ ഇതിലെ വരുന്നവരാരും നിർത്താണ്ട് പോകാറില്ല. അപ്പം നമ്മൾ നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഈ ഒരു സ്ക്രാംബ്ലറിൻ്റെ കളറും ഈ ഫ്രെയിമും രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. ഈ ബൊഗെയിൻ വില്ല എന്നും ഇതുപോലെ തന്നെ നിലനിർത്തുന്ന ഇതിൻ്റെ പുറകിലുള്ള ആരാണേലും ഒരുപാട് നന്ദിയുണ്ട്. അവർക്ക് ഈ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല, പക്ഷെ എന്തായാലും താങ്ക്സ് പറഞ്ഞേ പറ്റും. ഒരുപാട് പേർക്ക് ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുകയല്ലേ ഈ ഒരൊറ്റ ഫ്രെയിമുണ്ട്. ഇതിന് ഇതിങ്ങനെ നിൽക്കണമെങ്കിൽ ഒരാളുടെ എഫേർട്ട് ഇല്ലാണ്ട് പറ്റത്തില്ലല്ലോ അല്ലേ. എന്താണേലും ഹാറ്റ്സ് ഓഫ്. അങ്ങനെ ഇത് ആ നമ്മുടെ ആ കോയമ്പത്തൂരിൻ്റെ ചൂടും പൂട്ടിയും ബ്ലോക്കും ആ മെനകെട്ട റോഡും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത സെഗ്മെൻറ്റിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു. നമ്മുടെ കട്ട് സെക്ഷൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എന്തൊക്കെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, മൗണ്ടെയ്ൻസ് അത് തന്നെയാണ് അതിനുള്ള ഉത്തരം.
കാരണം കണ്ടില്ല ഇത്രയും ഹെക്ടിക് ആയിട്ടൊരു ക്ലൈമറ്റും എല്ലാം കഴിഞ്ഞ് റൈഡ് ചെയ്ത് മുകളിലേക്ക് എത്തിയപ്പോഴത്തേക്കും ദ ബ്യൂട്ടിഫുൾ മൗണ്ടൻസ് വെൽക്കമിങ് എന്തായാലും ആ സൺറൈസും ലൈക്ക് ഇപ്പോൾ ഓപ്പോസിറ്റ് ആണ് ലൈറ്റ് എനിക്കറിയാം അപ്പോൾ എത്രത്തോളം വിഷ്വൽ ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ പിന്നെ ഉണ്ടല്ലോ ഒരുപാട് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽപ്പുണ്ട് നമ്മുടെ ഇനി ചിലപ്പോൾ നമുക്ക് ചെറിയ ബ്ലോസം കാണാൻ പറ്റും എന്താണെങ്കിലും നമ്മുടെ ജക്രന്താസ് അല്ലെങ്കിൽ ജാഗ്രന്താസ് നമുക്ക് പോകുന്ന വഴിക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റും അടിപൊളിയാട്ടോ പുളിമൂട് അമ്പാടിയാണ് ഇപ്പോൾ ഇതിൽ റൈഡ് ചെയ്ത് പോകാനായിട്ട് വിത്ത് ബ്യൂട്ടിഫുൾ മെഷീൻ എസ് ഡി അഡ്വഞ്ചർ നല്ല രസമുണ്ട് ഗട്ട് സെക്ഷനിൽ ഓടിക്കാനായിട്ട് ഒട്ടും ടയറിങ് അല്ല നല്ല ഫീലിൽ ഇങ്ങനെ പോകുന്നുണ്ട് വണ്ടി അടിപൊളിയാണ് ഇതേ നമ്മുടെ മുന്നിൽ ജക്രാന്ത പൂക്കുന്നത് കാണാൻ പറ്റും കേട്ടോ പക്ഷേ ഈ ഒരു കാറ് കാരണം നമുക്ക് ആ ജക്രാന്ത പൂവിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കണം ആൻഡ് ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ നമ്മുടെ ഇത് ജക്രാന്ത പൂക്കൾ കാണാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാറ് മറയൂർ സൂര്യനെല്ലി കാന്തല്ലൂർ ഭാഗത്ത് പിന്നെ നമ്മുടെ വാൽപ്പാറ അതുപോലെ തന്നെ കൊടൈക്കനാലും ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആൻഡ് ഫൈനലി നമ്മുടെ ഊട്ടിയിലും ജക്രാന്ത പൂക്കൾ ഒരുപാടുണ്ട് എൻ്റെ അമ്മയെ ഞാൻ പറഞ്ഞു തന്നാൽ ഞാൻ മറന്നുപോയാലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ കാരണം ദ ബ്യൂട്ടിഫുൾ ജക്രാന്ത ഈസ് ഇയർ എൻ്റെ പൊന്നു ഇത് ഇതിപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളൂ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ ഒരു വാലി കംപ്ലീറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെയാണ് ഇവിടെ ഓ നല്ലൊരു ഫ്രെയിമാണല്ലോ ചേട്ടൻ്റെ വീടിന് കിട്ടിയേക്കണം ജക്രാന്ത പൂവല്ലേ മുന്നിൽ നിൽക്കണം എന്നിട്ട് വേണ്ടല്ലേ പൊളി പൊളി പുളിമൂട് അമ്പാടി ഈ നല്ലൊരു തണുപ്പ് കയറി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഫുൾ ഗിയേഴ്സിലായതാണ് എനിക്ക് ആ തണുപ്പ് അത്രയും നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നില്ല ബട്ട് ഭയങ്കര ഗിയേഴ്സ് ഉണ്ട് കേട്ടോ ഭയങ്കര അടിപൊളിയാണ് റൈഡ് ഞാൻ ശരിക്കും ലിറ്ററലി എൻജോയ് ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എന്താണെന്നറിയോ ഐ ബാഡ്ലി നീഡ് എ കട്ടൻ കട്ടൻ ഇല്ലാണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഈ ഒരു ക്ലൈമറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോംബോ ആയിട്ട് കട്ടൻ കിട്ടിയേ പറ്റത്തുള്ളൂ കട്ടൻ എവിടെയെങ്കിലും കുടിക്കണം ഇത്രയും ആൾക്കാരുള്ളത് കാരണം നമുക്ക് ഈ നമ്മുടേതായിട്ടുള്ള പ്രാന്തുകൾ പുറത്തേക്ക് എടുക്കാൻ പറ്റത്തില്ല കൊട്ടക്കൊമ്പൈ നൈസ് 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 നെയിം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ ഫീലാണ് ഒരേ സ്ഥലമാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ബൈക്കായിട്ട് നമ്മുടെ ഇത് സെയിം റൂട്ടിൽ വന്ന ടൈമിൽ നമ്മുടെ അഞ്ജലി ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ആൾ നമ്മുടെ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു യു കെയിലേക്ക് പോകും ഇനിയിപ്പോൾ യു കെയിലാണ് തകർക്കലൊക്കെ ഇത് ചന്ദ്രനൊക്കെ വന്നല്ലോ ഓൺ ഡ്യൂട്ടിയാ നേരത്തെത്തി എൻ്റെ പൊന്നോ ഇതിൻ്റെ പുറകിൽ പെട്ട പെട്ടതാട്ടോ ചേട്ടാ തമിഴനാടാ മലയാളം മനസ്സിലാവില്ല ഞാൻ പറയാം അണ്ണാച്ചി വളിവിട് വളിവിട് ഏ വളിയുണ്ട് വളിയുണ്ട് ഓപ്പോസിറ്റ് ഒരു രക്ഷയില്ലാത്ത വെയിലാട്ടോ എൻ്റെ കണ്ണടിച്ചു പോകുന്നു തോന്നണേ അയ്യോ ഷെയ്ഡ്സ് ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല ഓ ഷെയ്ഡ്സ് ഒന്നും ഇല്ലാണ്ട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഓടിക്കുന്നതില്ലേ ഞാനിപ്പോൾ ഇവിടെ നോക്കിയപ്പോഴേ ദൈവം ഒരാൾ വട്ടം ചാടുന്നു ആ നടുക്ക് തന്നെ നിൽക്കണം യുവർ പൊളിമൂട് അമ്പാടി ഇവിടുത്തെ ഹമ്പൊക്കെ ഉണ്ടല്ലോ ഒരുമാതിരി ഹമ്പ് വന്നാൽ എഴുന്നേറ്റ് നിൽക്കുക ചാടി പോവാണർ ആൻഡ് ഈ വളവ് വളഞ്ഞു വരുന്ന സമയത്ത് സൂര്യൻ ഇങ്ങനെ നമ്മളിങ്ങനെ എത്തി നോക്കി നോക്കി ഇരിക്കുമായിരിക്കും ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ അല്ലേ നല്ല ദിവസം കാണാനായിട്ട് ഇങ്ങനെ കൂടെ ഒരാൾ സംസാരിച്ച് മെയിൻറ്റെയും പറഞ്ഞൊക്കെ പോകാൻ ഉണ്ടെങ്കിൽ നെയ്സാണ് ഒറ്റയ്ക്കാണെങ്കിൽ അതിലും നെയ്സാണ് കാരണം കൂടെ ഇരിക്കുന്നത് വല്ല ദുരന്തമൊക്കെ ആണെങ്കിൽ എന്തിനാ വെറുതെ അതിലും ഏതോ ഒറ്റയ്ക്ക് പോകുന്നതാ നല്ല ചിൽഡ് ക്ലൈമറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഐ മീൻ ഓ അടിപൊളി നല്ല രസമുണ്ട് നല്ല തണുപ്പ് കയറി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു വൻമതിൽ വന്നത് വെച്ചിട്ടുണ്ട് ആ വൻമതിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഈ വൻമതിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അഡ്വഞ്ചർ ബൈക്കിൽ എഴുന്നേറ്റ് അങ്ങ് നിൽക്കുക ചാടി പോവുക അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല ഇതിനകത്ത് സൺസെറ്റ് എബൌട്ട് ടു ഹാപ്പൻ അതാണ് ഇത്രയും ഭംഗിയിൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നത് അതിനു മുന്നേ എനിക്കൊരു കട്ടൻ ചായ വേണം നല്ല രീതിയിൽ തണുപ്പ് കയറുന്നുണ്ട് തണുപ്പ് വേണമെന്നുള്ളവർക്ക് ഊട്ടിയിലേക്ക് വിട്ടോ വൈകുന്നേരം നല്ല തണുപ്പുണ്ട് ഞാനിവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ആൻഡ് ഈ ഒരു വളവ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്ന വേറെ ഏതോ ഒരു ഫോറിൻ കൺട്രിയിൽ ഞാൻ ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീൽ ഇവിടെ കിട്ടുന്നുണ്ട് വിത്ത് എല്ലാ സെൻസും എൻ്റെ എല്ലാ സെൻസും ഓൺ ആവുന്നുണ്ട് കാരണം എനിക്ക് എല്ലാം ഫീൽ ചെയ്തിട്ടുണ്ട് ഏതോ ഒരു വണ്ടിക്ക് ലോറിയുടെ ഹോൺ എങ്ങാണ്ട് കയറ്റി വെച്ചിട്ടുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടിക്കുമ്പോഴത്തേക്കും ഞാൻ എന്ത് പണ്ടാരോ പുറകിലോ ഒന്ന് നിൽക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിൻ്റെ ഹോണെന്ന് പറഞ്ഞാൽ അതെ ഇത്രയേ ഉള്ളൂ പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള ഏതോ ഒരു വണ്ടി ഞാൻ അവനെ കണ്ടുപിടിക്കും ഊട്ടിയിലേക്ക് ഇനി ഏകദേശം 14-11 കിലോമീറ്ററും കൂടി ഉള്ളൂ കേട്ടോ ഓ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ കംപ്ലീറ്റ് ബ്യൂട്ടിയിലിങ്ങനെ നിറഞ്ഞു നിൽക്കാം സോ ഫൈനലി വി ഗോട്ട് അവർ കട്ടൻ ചായ കട സോ ഫൈനലി കട്ടൻ കിട്ടിയിട്ട് എൻ്റെ പൊന്നും ഇത് കിട്ടാനായിട്ടാകെ ശോകമായിപ്പോയി ഇത് കണ്ടപ്പോഴത്തേക്കും തന്നെ സെറ്റായി നല്ല തലവേദനയായിരുന്നു ഇതങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സെറ്റാ
അപ്പോഴത്തേക്ക് നമ്മുടെ ചായ കുടിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. എന്നിട്ടും തലവേദന അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ, രാവിലത്തെ ചൂടും വെയിലും തന്നെയാണ്. ആൻഡ് നമ്മളിനി നേരെ നമ്മുടെ റിസോർട്ടിലേക്ക്, ഐ മീൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഓൾമോസ്റ്റ് 10 കിലോമീറ്റർ ഉണ്ട്. അതെ, അന്ന് നമ്മൾ നിന്ന് ചായ കുടിച്ച സ്ഥലം അഞ്ജലി. അതുപോലെ തന്നെ നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. തണുപ്പ് അധികമായി കഴിഞ്ഞാൽ ഇതൊക്കെ സീനാവും. ആൻഡ് ഇറ്റ് ഗോണ ബി എ വൈൽഡ് റോഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വഴിയാണ് ഇപ്പോൾ എടുക്കുന്നത്. ഒരു വൈൽഡ് റോഡിലൂടെ ആട്ടോ കയറിയേക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. ഞാനന്ന് നമ്മുടെ പഴയ സെമിത്തേരിയിലേക്ക് വന്ന പോലത്തെ ഒരു റൂട്ടാണിത്. എൻ്റെ പൊന്നു പൊളിമൂട് അമ്പാടി ആയിരിക്കും ഇത്. ദുദ്ധു സാധനം വലിച്ചൊഴിച്ചുകൊണ്ട് പോകുന്നത്. ഞങ്ങളൊക്കെ രാത്രി ഉറങ്ങാറോ പതിവ്. നിങ്ങൾ എന്താ ചെയ്യാറ് ഇൻ ദി മിഡിൽ ഓഫ് ദ നൈറ്റ്? ദേ പുറകിൽ അതാണ് അവസ്ഥ. രാത്രി ദേ ഏതോ അറിയാൻ പാടില്ലാത്ത വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുവാണ്. ശരിക്കും ഭയങ്കര വൈൽഡായിട്ടുള്ള റൂട്ടാട്ടോ നമ്മൾ ഈ രാത്രി കാണുന്നതിൻ്റെ ഭീകരതയാണോന്ന് അറിയില്ല. പക്ഷെ പുളിമൂട് അമ്പാടി ഒന്നും പറയാനില്ല. ഭയങ്കര കുഞ്ഞു റോഡാണ്. ദർ ഇസ് എ ചാൻസ് ഓഫ് നമ്മുടെ ഈ കാട്ടുപോത്തിനെ കാണാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട്. ലെറ്റ്സ് സീ. രക്ഷയില്ലാത്ത റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റൂട്ട്. ഫുള്ള് ദി ലെഫ്റ്റിൽ നമുക്ക് സിറ്റി ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും.